വെൽക്കം ടു വിനേഴ്സ് അക്കാഡമി ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. 2023 ഏപ്രിൽ ബാച്ചിൽ എക്സാം എഴുതിയ പ്രാക്ടിക്കൽ എക്സാം എഴുതിയ സ്റ്റുഡൻസിൻ്റെ പ്രാക്ടിക്കൽ മാർക്ക് പബ്ലിഷ് ആയിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള മാർക്കല്ല ഇവിടെ പബ്ലിഷ് ആയിട്ടുള്ളത്, എങ്കിലും ഫോർമാറ്റീവ് അസസ്മെൻ്റ് മാർക്ക്, സമ്മേറ്റീവ് അസസ്മെൻ്റ് മാർക്ക് എന്നിങ്ങനെ രണ്ട് തരം മാർക്കായിട്ടാണ് പ്രാക്ടിക്കലിൻ്റെ മാർക്ക് പബ്ലിഷ് ആകുന്നത്. ഇവിടെ നമുക്ക് സമ്മേറ്റീവ് അസസ്മെൻ്റ് മാർക്ക് കൂടുതൽ സ്റ്റഡി സെൻ്ററിൽ നിന്നും അവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ സമ്മേറ്റീവ് അസസ്മെൻ്റ് മാർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ട് അത് ക്ലിയർ വരുത്തണം. ഈ ഒരു സ്റ്റുഡൻസിൻ്റെ നമ്മളിവിടെ ചെക്ക് ചെയ്യാണ്. എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത്, ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത്, ഇവിടെ താഴെ ഫോർമാറ്റീവ് അസസ്മെൻറ്റ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ്, നമ്മുടെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ. ഇവിടെ സ്റ്റുഡൻസിൻ്റെ നെയിം, അതുപോലെ എൻറോൾമെൻറ്റ് നമ്പർ, എല്ലാതും അക്കാഡമിക് ഇയർ, കോഡ്, കോഴ്സ് ഒക്കെ എല്ലാതും കാണിക്കുന്നുണ്ട്. താഴെ അതാ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ സമ്മേറ്റീവ് അസസ്മെൻറ്റ് 70 മാർക്ക്. ഓക്കെ. അപ്പോൾ ഡാറ്റ എൻട്രി പ്രാക്ടിക്കൽ വൊക്കേഷനിലെ ഈ ഒരു സബ്ജക്റ്റ് 70 മാർക്കിനാണ് ടോട്ടലായിട്ട് വരുന്നത്. ഈ ഒരു സ്റ്റുഡൻസിന് 70 മാർക്കിൽ 70 തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറ്റ് സയൻസ് പോലുള്ള സബ്ജക്റ്റിലൊക്കെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് മാർക്കിൻ്റെ കൂടെ തന്നെ ഫോർമാറ്റീവ് അസസ്മെൻറ്റും കൂടെ പരിഗണിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ 70 മാർക്ക് ഡാറ്റ എൻട്രി ടോട്ടലായിട്ട് പ്രാക്ടിക്കലിൻ്റെ എക്സാം മാർക്കായതുകൊണ്ട് ഇതിൽ സമ്മേറ്റീവിൽ തന്നെ 70 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫോർമാറ്റീവ് അസസ്മെൻറ്റ് മാർക്ക് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ മറ്റ് സബ്ജക്റ്റൊക്കെ, സയൻസ് പോലുള്ള സബ്ജക്റ്റൊക്കെ നമുക്ക് സമ്മേറ്റീവും ഫോർമാറ്റീവും ടോട്ടൽ ചെയ്തിട്ടുള്ള മാർക്കാണ് നിങ്ങളുടെ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ എഴുതിയ സ്റ്റുഡൻസ് 70 മാർക്കിൽ ഉള്ള ഡാറ്റ എൻട്രിയിൽ അതിൽ 24 മാർക്ക് കിട്ടിയാൽ തന്നെ പാസ്സാവും. ഈ ഒരു സ്റ്റുഡൻസ് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ തന്നെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളെ മാർക്കുകൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ സമ്മേറ്റീവ് അസസ്മെൻറ്റ് മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്. സമ്മേറ്റീവ് അസസ്മെൻറ്റും അതുപോലെ ഫോർമാറ്റീവ് അസസ്മെൻറ്റും കൂടുതൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു.